ചവറയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പടിഞ്ഞാറ്റക്കരയിലും പുത്തൻചന്തയിലും വീടിന് മുകളിൽ മരം വീണു. പുത്തേഴത്ത് ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി. ശക്തമായ കാറ്റിലും മഴയിലുമാണ് ചവറയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായത്. തേവലക്കര, പടിഞ്ഞാറ്റക്കര, പൈപ്പ് ജംഗ്ഷന് പടിഞ്ഞാറ് അജ്മൽ ഭവൻ വീട്ടിൽ ജലീലിന്റെ വീട്ടിലെ ആഞ്ഞിലിമരം ശക്തമായ മഴയിലും കാറ്റിലും കടപുഴകി. മതിലിന്റെ ഭാഗം തകർന്ന് റോഡിലെ വൈദ്യുതി പോസ്റ്റുകളും ലൈനും തകർത്താണ് മരം വീണത്. പഞ്ചായത്ത് അംഗം അനസ് നാത്തയ്യത്തിന്റെ നേതൃത്വത്തിൽ KSEB അധികൃതരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം സുഗമമാക്കി. ചവറ പുത്തേഴത്തു ക്ഷേത്രത്തിലെ വലിയ ആൽമരം ശക്തമായ കാറ്റിലും മഴയിലും കടപുഴകി. പുത്തൻചന്ത ചക്കാലിയിൽ സഫിയാ മനസിലിൽ സഫിയത്തിന്റെ വീടിന് മുകളിൽ മരം വീണു. ഇങ്ങനെ വൈകിട്ട് ആ മഴക്കോളും ഉണ്ട് കണ്ടപ്പോഴായിരുന്നു. മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴേ സൗണ്ട് കേട്ടോണ്ടാ മോൾ അടുക്കളയിൽ നിന്ന് ചായ ഇട്ടുകൊണ്ട് തന്നെയാണ്. ഞാൻ അകത്ത് കിടക്കുമായിരുന്നു, ഉമ്മ ഹാളിൽ ഇരിക്കുമായിരുന്നു. സൗണ്ട് കേട്ടോണ്ട് ഇന്നപ്പോ ഉണ്ട് മരം പിഴുത് അടുക്കളയുടെ പുറത്തുകൂടെ വന്ന് വീണു ബാത്റൂമിലുമായിട്ട്. കുഞ്ഞ് സൗണ്ട് കേട്ടോണ്ട് ഇറങ്ങി ഓടിയത് കൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ട്. സമീപ പ്രീഡത്തിലെ തേക്കുമരമാണ് വീടിന് മുകളിലേക്ക് വീണത്. വീടിന്റെ അടുക്കളയും ശുചിമുറിയും ഉൾപ്പെടെ തകർന്നു. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുക്കളയിൽ കയറി നമുക്ക് എന്തെങ്കിലും പരിപാലിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പറയുന്നത് രാത്രി ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. രാവിലെ ഇന്ന് പഞ്ചായത്തിൽ പറഞ്ഞ് അങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മക്കളുമായിട്ട് കയറി ഒന്ന് നിൽക്കാൻ പോലും ഉള്ളൊരു ഇതില്ല. എല്ലാം പൊളിഞ്ഞു മാറി മരം വീണെല്ലാം കിടക്കും. അടുത്ത പുരയിടത്തിലെ മരവാ. ന്യൂസ് ബ്യൂറോ ചവറ.